കഴിഞ്ഞ വർഷം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഏഷ്യൻസിലും അല്ലെങ്കിൽ BAME കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ കൊറോണ വരുന്നത് എന്നൊരു റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു എൻ്റെ വൈറ്റമിൻ D ചെക്ക് ചെയ്യണമെന്ന്. ഞാൻ ഡോക്ടറെ പോയി കണ്ടു വൈറ്റമിൻ D ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വൈറ്റമിൻ D ചെക്ക് ചെയ്യാറില്ല, കാരണം ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല. പക്ഷേ ഇങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവസാനം അവർ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നോർമൽ രീതിയിൽ അതിൻ്റെ 50 മൈക്രോ യൂണിറ്റ്സ് അങ്ങനെ എന്തോ ഒരു വേണ്ട സ്ഥാനത്ത് എനിക്ക് 17. ഭയങ്കരമല്ലോ. അവിടെ തന്നെ എനിക്ക് ടാബ്ലറ്റ്സ് തന്നു, സപ്ലിമെൻറ്റ്സ് തന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു, വൈറ്റമിൻ D സപ്ലിമെൻറ്റ്സ്. പല പല കണക്കുകളാണ് പുറത്ത് വരുന്നത്. നമ്മൾ വെയിൽ കണ്ട ഉടനെ തണലത്തേക്ക് മാറും അല്ലെങ്കിൽ കുറേ വിടും. ഇംഗ്ലീഷുകാർ വെയിൽ കണ്ട ഉടനെ തുണിയെ കഴിച്ച് കളഞ്ഞ് റോഡിലേക്ക് നടക്കും. അതിൻ്റെ ഗുണം അവർക്ക് കാണാനുണ്ട് കൊറോണ വന്നപ്പോൾ. ഇപ്പോൾ വൈറ്റമിൻ D കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റമിൻ D എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ D എന്ന് പറയുന്ന ഹോർമോൺ. അതൊരു വൈറ്റമിൻ അല്ല ഈ പേര് പറയുന്നത് പോലെ. പക്ഷേ എന്തുകൊണ്ടും അതിന് വൈറ്റമിൻ D എന്ന് പറയുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ കാൽസ്യം, ഫോസ്ഫേറ്റ് തുടങ്ങിയ സാധനങ്ങളിലെ അതിൻ്റെ എമൗണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സാധനത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഈ കാൽസ്യവും ഫോസ്ഫേറ്റും എന്ന് പറയുന്നതാണ് നമ്മുടെ പല്ലുകൾ, എല്ലുകൾ, മസിൽ ഇതിലെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നത്. ഈ വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പങ്ങളെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, കാർഡിയക് പ്രോബ്ലംസ്, അതുപോലെ ക്യാൻസർ തുടങ്ങിയ പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 26 മുതൽ 60% വരെ വൈറ്റമിൻ D ആളുകൾ കുറവാണ് സൗത്ത് ഏഷ്യൻ ആളുകളുടെ ഇടയിൽ. അതായത് നമ്മളെപ്പോലുള്ള മലയാളികളുടെ ഇടയിൽ വളരെ കുറവാണ് അവർ നടത്തിയ കണക്കുകൾ പ്രകാരം. അപ്പോൾ അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ ആളുകൾ ഇതിനെപ്പറ്റി ഒട്ടും ബോധവാന്മാരല്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി വറി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എല്ലാവരും കേട്ട് കാണും, കഴിഞ്ഞ വർഷം കോവിഡ് വന്ന സമയത്തൊക്കെ രോഗം ബാധിക്കുന്നവരിൽ ഭൂരിഭാഗവും മരിക്കുന്നത് BAME അല്ലെങ്കിൽ ഏഷ്യൻ വംശജരായിരുന്നു, അല്ലെങ്കിൽ കറുത്ത വംശജരായിരുന്നു. പക്ഷേ NHSൻ്റെ കണക്കുകൾ പ്രകാരം വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വരാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല. എവിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് അവർ കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി കൃത്യമായൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു അറിവ് ഇതുവരെ വന്നിട്ടില്ല NHSൻ്റെ കണക്കുകൾ പ്രകാരം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കണക്കുകൾ പ്രകാരം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ വൈറ്റമിൻ D കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമായും 3-4 കാരണമാണ് അവർ പറയുന്നത്. മെയിനായിട്ട് വൈറ്റമിൻ D ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നില്ല. ഫുഡിലൂടെ കിട്ടുന്ന വളരെ കുറവാണ്, കിട്ടും പക്ഷേ വളരെ കുറവാണ്. ആ ഫുഡും നമ്മളിൽ കുറവാണ്. ഹൈ അഡിപ്പോസിറ്റി ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ വണ്ണക്കൂടുതൽ നമുക്ക് കൂടുതൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ എക്സസൈസും കാര്യങ്ങളൊന്നും ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളായതുകൊണ്ട് ഫാറ്റിൻ്റെ അംശം കൂടുതലായിരിക്കും. അതും വൈറ്റമിൻ D കുറയാനുള്ളൊരു കാരണമാണ്. പിന്നെ കൂടാതെ നമ്മുടെ പൊതുവെ അവർ പറയുന്ന കാരണം വസ്ത്രധാരണം. നമ്മൾ മൊത്തം കവർ ചെയ്താണ് നടക്കുന്നത്. ഈവൻ സമ്മറിലാണെങ്കിൽ പോലും ഒരു പക്ഷേ കുറച്ച് ആളുകൾ അല്ലെ സ്ത്രീകളും അങ്ങനെയൊക്കെ അറിയാൻ ഉദ്ദേശിക്കുന്നു. വസ്ത്രധാരണം ഒരു പ്രശ്നമാണ്. മൊത്തം കവർ ചെയ്യുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൊതുവേ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും സൂര്യനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ കളർ പോകും, പല പല പ്രശ്നങ്ങളാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ നോക്കും. ഇവിടുത്തേർ അതാണ് സൂര്യനെ കണ്ട ഉടനെ തുണിയെ കഴിച്ചവർ നിൽക്കുന്നത്. കാരണം അവർക്കറിയാം വൈറ്റമിൻ D പ്രയോജനം എന്താണെന്നും ആ ഒരു പ്രയോജനം അവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവരങ്ങനെ നിൽക്കും, നമ്മളത് നിൽക്കുന്നില്ല. ഇതെല്ലാമാണ് മെയിനായിട്ട് ഈ വൈറ്റമിൻ D നമുക്ക് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ചിലരെങ്കിലും ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, വെയിൽ വന്നാൽ പറഞ്ഞാൽ പെരക്കാത്തിരുന്ന് ജനലിൻ്റെ സൈഡിൽ പോയി നിൽക്കും വെയിൽ കിട്ടാനായിട്ട്, സൂര്യപ്രകാശം വൈറ്റമിൻ D കിട്ടാനായിട്ട്. പക്ഷേ അത് പ്രയോജനമില്ല. കാരണം സൂര്യപ്രകാശത്തിലെ UV എന്ന് പറയുന്ന റേസാണ് നമ്മളെ വൈറ്റമിൻ D അതിനു വേണ്ടി സഹായിക്കുന്നത്. ഗ്ലാസ്സിലൂടെ കടന്നു വരാൻ അതിന് കഴിയുകയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ജനൽക്ക് ഇരിക്കുന്നുവെങ്കിൽ ഒരു പ്രയോജനമില്ല. NHS അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ NHSൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറയുന്നത് ഒരു ഒക്ടോബർ മുതൽ മാർച്ച് വരെ സമയങ്ങളിൽ, അതായത് വിൻ്റർ മാസങ്ങളിൽ നമ്മൾ ഏഷ്യൻ വംശജർ മിനിമം 10 mg ടാബ്ലറ്റ്സ് ഒരു ദിവസം വൈറ്റമിൻ D സപ്ലിമെൻറ്റ് നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ നമുക്ക് അതിനുള്ള വൈറ്റമിൻ D ആവശ്യം നമുക്ക് ശരീരത്തിൽ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മൾ വെയിൽ ഡയറക്റ്റ് അടിക്കാൻ നോക്കുക. അതുകൂടാതെ ഭക്ഷണ പദാർത്ഥങ്ങളും സാൽമൺ ഫിഷ്, ഓയിലി ഫിഷുകളാണ് അവർ സാധാരണ പറയുന്നത്. സാൽമൺ, സാർഡിൻസ്, പിന്നെ ഹെറിങ്, മാക്രൽ എന്ന് പറയുന്ന 2 മീനുകൾ. കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചാളയും അയിലേക്കാന്ന് തോന്നുന്നു. എനിക്കതിൻ്റെ കൃത്യം മീനുകളുടെ പേര് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് സാൽമൺ എനിക്കറിയാം, നമുക്ക് എപ്പോഴും ഓഫർ വരാനുള്ള സാധനം. ആ സാധനത്തിന് നല്ല വൈറ്റമിൻ D അത്യാവശ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ്, ലാമ്പ്, പോർക്ക് തുടങ്ങിയ സാധനങ്ങൾ, എഗ് യോക്ക് അതായത് വെള്ളമുട്ട, മുട്ടയുടെ വെള്ള. സാധാരണ പാലെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് പാല് സമീകൃത ആഹാരമാണ്, അതിലെല്ലാം ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന പശുവിൻ പാലിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ഇല്ല. അതിന് കാരണം എന്ന് പറയുന്നത് അത് ഫോർട്ടിഫൈഡ് അല്ല ഇവിടെ കിട്ടുന്ന പശുവിൻ്റെ പാൽ എന്നാണ് അവർ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാത്തത് എനിക്കറിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, NHS അവർ പറയുന്നതാണ്. അതുകൊണ്ട് എന്നെ ക്രൂശിക്കരുത്. പക്ഷേ എന്ന് കരുതി വെറുതെ കയറി ഉള്ള വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ച് തീർക്കരുത് കേട്ടോ. കാരണം അമൃതമായാലും അമൃതം വിഷമാണ്. ഇത് നമ്മൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യം ഡെപ്പോസിറ്റ് കൂടുവരും. അങ്ങനെ കാൽസ്യം ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ ബോണിൻ്റെയും ജോയിൻസിനൊക്കെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ചുമ്മാ ചടുക്കയറി കഴിക്കരുത്. 10 mg ഒരു ദിവസം, അതിൽ കൂടുതൽ കഴിക്കരുത്. അതാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ദിവസം കഴിക്കാനായിട്ട്. സൂര്യപ്രകാശത്തിലൂടെ ഒരിക്കലും നമുക്ക് ഓവർഡോസ് വരികയുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര വെയിൽ കൊണ്ടുവന്നോർത്തും വൈറ്റമിൻ ഡി കൂടി പോകുന്നു പേടിക്കണ്ട. നമ്മുടെ കളർ പോയാലേ ഉള്ളൂ, വേറെ പേടിക്കാനൊന്നുമില്ല. കളർ പോയാലും നമുക്ക് തിരിച്ചു വന്നോളൂ. കുറച്ചൊന്ന് തണുപ്പ് വന്നപ്പോഴത്തേക്കും ഈ തണുപ്പത്ത് നിന്ന് കഴിയുമ്പോൾ കളറൊക്കെ തിരിച്ചു വന്നോളും. അതുകൊണ്ട് അത് പേടിക്കണ്ട. സൂര്യപ്രകാശം നിന്ന് വെയിൽ കണ്ടെന്ന് വെച്ചാൽ ആരും കളിയാക്കൊന്നും പേടിക്കണ്ട. വെയിൽ വന്നാൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ പുറത്തേക്ക്. സൺബേൺ അത് ഒഴിവാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. വേറെ നട്ടുച്ചയ്ക്ക് വൈറ്റമിൻ ഡി വേണമെന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് വില കയറുന്നാൽ വൈറ്റമിൻ ഡിയേക്കാൾ ഉപരി നമുക്ക് വേറെ അസുഖങ്ങൾ കയറി വന്നതായിരിക്കും. അത് നമ്മുടെ സ്കിന്നിന് പല രീതിയിൽ പ്രശ്നങ്ങളും ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾക്കും കൂടിപ്പോയാൽ സൂര്യപ്രകാശം കൂടിപ്പോയാൽ വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വെറുതെ ചാടിക്കറി വെയിലത്ത് 24 മണിക്കൂർ നിൽക്കരുത്. ആവശ്യത്തിന് നല്ല ആ സമയം നോക്കി ഇളം വെയിലുണ്ടല്ലോ, അതൊക്കെ വരുമ്പോൾ കയറിക്കോളൂ, നിൽക്കുക. ചുരുക്കത്തിൽ നമ്മളിവിടെ ഉള്ള നമ്മുടെ മലയാളികൾ നമ്മളെല്ലാവരും പൊതുവെ ഒത്തിരി ഗവനിക്കാത്തൊരു കാര്യമാണ്. എനിക്കൊന്നും ഒരുമാതിരി ആളുകൾക്കെല്ലാം അറിയാം വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ള കാര്യം. പക്ഷേ മിക്കവാറും ഞാനൊക്കെ ഈ ഡോക്ടർ പറയുന്നവരെ ഞാൻ കഴിക്കാറില്ലായിരുന്നു, ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പറയുന്ന പ്രകാരം കുട്ടികളിൽ വരെ നമുക്ക് സപ്ലിമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാത്തവർക്കും ഓട്ടം, വിൻ്റർ തുടങ്ങിയ സമയങ്ങളിലും, അതായത് ശൈത്യകാലത്തും നമ്മുടെ തണുപ്പുള്ള കാര്യങ്ങളിൽ എല്ലാ മലയാളികളും ദിവസം 10 mg ടാബ്ലറ്റ് വെച്ച് കഴിക്കണം. മലയാളികൾ എന്നവർ പറയുന്നില്ല, നമ്മളെല്ലാവരും കഴിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ മലയാളികൾ എന്ന് പറയുന്നതാണ്. എല്ലാവരും 10 mg ടാബ്ലറ്റ് വെച്ചിട്ട് കഴിക്കണം എന്നാണ് NHS ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറും പറയുന്നത്. ഞാൻ പറയുന്നതല്ല, NHS വിളിക്കരുത്.